എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതമുണ്ട്. ഇന്നൊരു ടാറ്റ പഞ്ചിൻ്റെ ഇൻഫോ ടൈമിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ പഞ്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ബേസ് മോഡൽ വണ്ടിയുടെ വീഡിയോ നമ്മളെടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് XM നമ്മളെ അൾട്രോസ് ഒക്കെ പറയുകയാണെങ്കിൽ XM വേരിയൻറ്റിൻ്റെ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അതിന് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡാഷ് ബോർഡിൽ സ്വിച്ച് ഒക്കെ കിട്ടാനായിട്ട് ക്യാൻബസ് യൂണിറ്റ് ആഡ് ചെയ്യണം. ഇതിൽ വെക്കാൻ പോണ സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ബീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ്. നമുക്ക് ഇങ്ങനത്തെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതേപോലെ ഡാഷ് ബോർഡിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അടിപൊളി ക്യാൻബസ് യൂണിറ്റ് തന്നെ വെക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാൻബസ് യൂണിറ്റാണ് നമ്മൾ ഈ ടാറ്റ പഞ്ചിൽ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ മുമ്പ് നമ്മുടെ XMS വീഡിയോ നെക്സോൺ XMS വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ഇൻഫോ ടൈമിൽ ചെയ്യാനുള്ള ടാറ്റ പഞ്ച്. ഇത് ഒറ്റപ്പാലത്ത് നിന്ന് ഒന്നാണ്. ഇതിന് നമുക്ക് ഇൻഫോ ടൈമിൻ്റെയും അതേപോലെ തന്നെ റിവേഴ്സ് ഗെയിമും മാത്രമുള്ളൂ ഇപ്പോൾ ചെയ്യണത്. പുള്ളി ഫാമിലി ആയിട്ട് വന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോഗിലാകുമ്പോൾ അതേപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ലൈക്ക് റൂം ലൈറ്റ് അതേപോലെ തന്നെ റൂഫ് റെയിലൊക്കെ ഒപ്പിച്ച് കൊടുക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇൻഫോ ടൈമിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ XMS പറഞ്ഞൊരു ടൈപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. ക്യാൻബസ് യൂണിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മുടെ അൾട്രോസിലൊക്കെ വരണില്ലേ ആ ടൈപ്പ് ഉള്ളൊരു സെറ്റപ്പുള്ള സ്റ്റീരിയോ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. അൾട്രോസിലൊക്കെ XM വരുന്ന ഹൃദയത്തിലൊക്കെ വരുന്ന ഒരു ചെറിയൊരു സ്റ്റീരിയോ പോലത്തെ ഒരു സ്റ്റീരിയോ തന്നെയാണ് ഇതിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഡാഷ് ബോർഡിൻ്റെ അത് കൺട്രോളിങ്ങും അതേപോലെ തന്നെ ഇത് സ്റ്റീറിംഗ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ക്യാൻബസ് യൂണിറ്റിൽ ഇടേണ്ടി വരും കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ആഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യാൻബസ് യൂണിറ്റ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന കമ്പനി ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഹൈപ്പർ ബീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള ലാഗ് ഇല്ലാണ്ട് തന്നെ പാർക്കിംഗ് സെൻസറൊക്കെ കിട്ടാനുള്ള ഒരു സംഭവമാണ്. പിന്നെ പുള്ളി ഇത് ഷോറൂമിൽ നിന്ന് അവിടെ ചെയ്ത മാറ്റാണ്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ പുള്ളി ഇതിൻ്റെ സെറ്റിലേക്കുള്ള വയറിങ് വെച്ചിട്ടുണ്ട്, ക്യാമറയുടെ വയറിങ് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ക്യാമറയുടെ ഹോളും അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ക്യാമറ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ടാറ്റാ പഞ്ചിൻ്റെ ബേസ് മോഡൽ വണ്ടിയുടെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം കുറച്ച് പണിയും കൂടി അതിലുണ്ട്. അപ്പോൾ അത് രണ്ട് മൂന്ന് വർക്കും കൂടി ചെയ്തിട്ട് ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാമെന്നുള്ള സെറ്റപ്പിലാണ് ഇനി എടുക്കുക. രണ്ട് മൂന്ന് വർക്കും കൂടി പെൻഡിങ് ഉണ്ട് അതിൽ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ചാൽ വരണോണ്ട് തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് വീഡിയോയിലേക്കൊക്കെ പോവാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഈ പാനലൊന്നും അഴിച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്യാൻബസ് യൂണിറ്റൊക്കെ ആഡ് ചെയ്യാനായിട്ട് വൃത്തിയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്ലീവ് നെയിലൊക്കെ ടൈയൊക്കെ അടിച്ച് നമുക്ക് ഒതുക്കി ഈ സ്റ്റീരിയോയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സോണും അൾട്രോസും പറഞ്ഞ ഒരു ലെവലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ടാറ്റാ പഞ്ചിനും കമ്പനി കൊടുത്തതാണ് കേട്ടോ. എന്താ പറയുക, ആ ഒരു ശൈലിയിലുള്ള പാനലിൽ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടാറ്റാ പഞ്ചിനും വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാനൽ ഫുള്ളായിട്ടും ഈ ഒരു ചെറിയൊരു സ്റ്റീരിയോ നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതേപോലെ തന്നെ ഓഡിയോ കൺട്രോൾ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വയറിങ് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതല്ല കേട്ടോ, നമ്മൾ പഴിച്ചെടുത്തിട്ടുള്ളൂ കണ്ടോ, ആകെ ഒരു ജാതി ഒരു ഫിനിഷിങ് ഇല്ലാണ്ട് ഒരു എന്തോ വയറ് കട്ട് ചെയ്ത് വെച്ച പോലെ ഒരു ഫീലിങ്ങിലൊക്കെയാണ് ഇതിൻ്റെ വയറിങ് ഒക്കെ വന്ന് നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണി ഇതിൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ലെഗ് റൂം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ സ്റ്റീരിയോ ആയിട്ട് വേറൊരു പണി ചെയ്യാത്തൊരു വണ്ടിയാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫിനിഷിങ്ങിൽ വരേണ്ട സംഭവം. ഇതിൻ്റെ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഈ സോക്കറ്റ് വരെ കണ്ടോ എലികടിച്ച പോലൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ടാറ്റാ പഞ്ചിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു വിധം കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഗ്ലോ ബോക്സ് ഇവിടെ ഒരു മൂന്ന് പീസ് വരും. ആ മൂന്ന് പീസ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ടാറ്റ അൾട്രോസിനെക്കാളും കുറച്ച് പാടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാനായിട്ട്. അത്രയും അൾട്രോസും നെക്സോണിൻ്റെ അത്രയും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ലെങ്കിലും പക്ഷെ അടിപൊളി തന്നെയാണ്. എല്ലാ ഫിറ്റ്മെൻറ്റും കറക്റ്റ് തന്നെ ഫിറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. വലിയ ടൈറ്റില്ലാത്ത ക്ലിപ്പുകളൊക്കെ തന്നെയാണ്. കുറേ സാധനങ്ങൾ അഴിച്ചെടുക്കേണ്ട വന്നെങ്കിലും അത് തന്നെ അൾട്രോസും നെക്സോണും അപേക്ഷിച്ച് നമുക്ക് അത്ര ടൈറ്റ് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അഴിച്ചെടുക്കാൻ ഇത്തിരി പാടുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് അഴിച്ചെടുക്കാനായിട്ട്. അത്രേ ഉള്ളൂ, അത്രയും ഒരു ഇത് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ക്ലിപ്പുകളൊക്കെ അത്ര അൾട്രോസും നെക്സോണും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടൈറ്റ് ഇല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചേട്ടാ. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നായിരുന്നു ഈ ഒരു വയറ് എന്തുകൊണ്ടാ ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. നമ്മൾ അഴിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ, ചെറിയൊരു ഡിസ്പ്ലേ അഴിച്ചെടുത്തപ്പോൾ തന്നെ ഇതെന്ന് ഇങ്ങനെയായിരുന്നു. ഈ ഒരു ഭാഗം വരെ ലെവലുണ്ട്. പിന്നെ മേലേക്ക് വരുമ്പോൾ വേണ്ട, മേലിൽ കട്ട് ചെയ്ത പോലൊരു ഫീലിങ്ങിലാണ് കണ്ടിട്ടുണ്ട്. എന്തോ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ, അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും പുതിയൊരു വണ്ടി ഇങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതെന്താ എന്തെങ്കിലും അവിടെ നമുക്കറിയില്ല, അത് അവരെ കേസാണ്. പിന്നെ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് വെക്കുന്ന ഒരു പോർഷൻ ഈ ഒരു പോർഷൻ തന്നെ ആയിക്കോട്ടോ. നമ്മുടെ നെക്സോണിനൊക്കെ വരുന്ന ഏകദേശം ഒരു പാനലിൻ്റെ വലുപ്പത്തിലുള്ള പാനൽ തന്നെയാണ് ഈ ഇതിന് വന്നത്. കാണാൻ ഇച്ചിരി കൂടി ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അടിപൊളി ലുക്ക് തന്നെയാട്ടോ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം, കാണാത്ത ആൾക്കാർക്ക് കേട്ടോ. ഒരുവിധം ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളെ കടയിൽ വന്നതല്ലേ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അടാറ ലുക്കും അതിനുള്ള ക്വാളിറ്റി തന്നെ ഉണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ബമ്പറൊക്കെ ആയാലും അടിപൊളി തന്നെയാണ് അതിന് ലുക്ക് ഇടുക, വേറെ മൂഡാണ്. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തു നിന്ന് ഒരു നെക്സോൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്തു നിന്നും പട്ടാമ്പി എന്നൊക്കെയാണ് കൂടുതലും നമുക്ക് നെക്സോൺ അൾട്രോസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഈ ഒരു വേരിയൻ്റ് ഫസ്റ്റത്തെ വർക്കാണ് നമുക്ക്. ഈ ഒരു ക്യാൻവാസ് കൊണ്ട് വെച്ച വർക്ക് ഫസ്റ്റത്തെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ശിവദാസ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, നമ്മളെ എന്താ പറയുക ചങ്ക് കസ്റ്റമറാണ്. പുള്ളിയാണ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നത്. വേറെ എവിടെയും കൊടുക്കണം, നമുക്ക് തന്നെ അഡ്വാൻസിൽ കൊടുത്താൽ മതി എന്നുള്ള സെറ്റപ്പിൽ പുള്ളിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചേട്ടൻ വന്നത്. റോജി എന്നാണ് ആ പുള്ളിയുടെ പേര് കേട്ടോ, ഇതിന് ഓണറെ. അപ്പോൾ അവർ ഫാമിലിയായിട്ട് വന്നത്, അവർ തൃശ്ശൂർ വരെ പോയേക്കാണ്. അതിനുള്ളിൽ നമുക്ക് തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്, ക്യാമറയുടെ വയർ കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് ഈ ഒരു പെയ്ഡ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അത് ഒതുക്കി ഇനി ടൈയൊക്കെ അടിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇവിടെ ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട് അവർ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ക്യാമറ വെക്കാനുള്ള ഒരു പോർഷനിൽ അവർ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഹോൾ ഇങ്ങനെ വന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വയറിങ് ജസ്റ്റ് വലിച്ചിട്ടുണ്ട്, ഇനി സ്ലീവൊക്കെ ഇട്ട് ഒതുക്കി പക്ക പക്കയായിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ സീറ്റ് വേസൊക്കെ അവർ ചെയ്ത കേട്ടോ, മാറ്റും സീറ്റ് വേസൊക്കെ ചെയ്തതാണ്. ഈ റൂഫ് റെയിലും അതേപോലെ തന്നെ കുറച്ചധികം വർക്കുകളൊക്കെ നമുക്ക് ഇല്ലുണ്ട്. പോകില്ല, അപ്പോൾ ഓൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ എന്തായാലും ആൾക്ക് ടൈം ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ചെയ്യാം. ജസ്റ്റ് ഞാൻ ക്യാൻവാസ് യൂണിറ്റും അതേപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അയച്ചിരാട്ടോ. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ബീറ്റിൻ്റെയാണ്. ഹൈപ്പർ ബീറ്റും ഓർത്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഹൈപ്പർ ബീറ്റിൻ്റെ T7 പ്രോസസ്സറുള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മളിപ്പോൾ ഇതിലെ ഇടയാനായിട്ട് പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്റ്റീരിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റീരിയോ കാണാം, അതിൻ്റെ വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, പിന്നെ ഈ ഒരു എക്സി വന്നിട്ടുണ്ട്. നെക്സോൺ എക്സി ഏകദേശം ഒരു എന്താ പറയുക, കുറച്ച് കാലമായിട്ട് നമ്മുടെ കടയിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. ആഴ്ചയിൽ എങ്ങനെ പോലെ ഒരു നാല് വണ്ടിങ്ങനെ ഉണ്ടാവും, ബേസ് മോഡലും XMS-ഉം XM-ഒക്കെ ആയിട്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോടൈൻമെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫോർ ഡോറിൽ സെൻട്രൽ ലോക്ക് വരുന്നത്, ക്ലിപ്പ് കീ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പിന്നെ സ്റ്റീരിങ് സ്റ്റിച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ ലെഗ് റൂം ലൈറ്റ് ഉണ്ട്, സീറ്റ് കവേഴ്സ്, മാറ്റ്, പിന്നെ DRL ഫോഗ് ലാമ്പ്, വണ്ണി റീപ്ലേസ്മെൻ്റ് ഉള്ള DRL ഫോഗ് ലാമ്പ്. വീൽ കപ്പ് ഞാൻ പറയാറുണ്ട് കമ്പനിയിൽ നിന്ന് കേട്ടോ, അതേപോലെ തന്നെ അവരിട്ടിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. പിന്നെ ഇവിടെ ഓയിൽ ഫിറ്റ്മെൻ്റ് വരണ ക്യാമറ അതിലിടയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള, പിന്നെ മറന്നു റൂഫ് റെയിലും കൂടി ഉണ്ട് കേട്ടോ, ABS ക്വാളിറ്റി റൂഫ് റെയിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വർക്കാണ് ഈ ഒരു നെക്സോണ് നമുക്കുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാനൽ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ABS ക്വാളിറ്റി ഉള്ളൊരു പാനൽ തന്നെയാണ് ഇതിന് വന്നത്. ഈ ഒരു ഗാർഡ് നമുക്ക് പൊളിച്ചറിയേണ്ടി വരും, കളയാം. പിന്നെ നമ്മുടെ നെക്സോണിനൊക്കെ വരുന്ന ക്യാൻവാസ് യൂണിറ്റിൻ്റെ പോലെ തന്നെ ഉള്ളൊരു ക്യാൻവാസ് യൂണിറ്റാണ് ഇതിന് വന്നത് കേട്ടോ. അതേ ഒരു വയറിംഗ് കിറ്റിൻ്റെ പോലെ തന്നെ ഉള്ള വയറിംഗ് കിറ്റ് തന്നെയാണ് ഇതിന് വന്നത്. ഇതാണ് ഇതിൻ്റെ ക്യാൻവാസ് യൂണിറ്റ് കേട്ടോ. അപ്പോൾ കുറച്ചധികം നമ്മുടെ എക്സി ഒക്കെ ചെയ്യണ പോലെയല്ല, കുറച്ചധികം വയറിംഗ് കിറ്റൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാ ഇതിൻ്റെ ഈ ഒരു സീരിയലിലേക്ക്, നമ്മുടെ ഓൾഡ് സ്റ്റീരിയോന്ന് ഈ ഒരു സ്റ്റീരിയോയിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമിങ് കിട്ടാനുള്ള ഐറ്റംസ് എല്ലാം കൂടിയുള്ള ഒരു കിറ്റാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ സ്റ്റീരിയോ ഞാൻ നേരത്തെ കാണിച്ചത് അതിൻ്റെ സ്റ്റീരിയോ അല്ല, അതിൻ്റെ ചെറിയ ഡിസ്പ്ലേ വരുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഈ ഒരു ടാറ്റ പഞ്ചിൻ്റെ. ഇതിൻ്റെ സ്റ്റീരി
സ്റ്റീരിയൊക്കെ ഇരിക്കുന്നത്. ഇതാ ഈ ഒരു പോർഷനിലാണ് കണ്ടോ, ഇതാണോ, ഇത് നമ്മുടെ പയനീറിൻ്റെ സ്റ്റീരിയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സ്റ്റീരിയോ ഇതേ ഇരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഫുൾ കൺട്രോളിങ്ങും നമ്മുടെ മുമ്പ് അഴിച്ചെടുത്ത ആ ഒരു ഡിസ്പ്ലേക്ക് വരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് ഇതിലേക്ക് മൊത്തമായിട്ട് മാറ്റണം. പിന്നെ ഇത് വർക്കിങ്ങും ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീരിയോടെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വേണം. ഇത് ഊരിടുക്കൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റീരിയോ ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വെക്കാൻ പോണ നമ്മുടെ ഐക്കർ ബീറ്റിൻ്റെ സ്റ്റീരിയോയിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഇതിൽ സ്ലീവ് കാര്യങ്ങളൊന്നും വരണില്ല കേട്ടോ ഈ ഒരു വയറിംഗ് കിറ്റിൽ. അപ്പോൾ നിറച്ച് മെറ്റൽ ബോഡിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ നമ്മൾ സ്ലീവ് ഒന്നും ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടാവാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ സ്ലീവ് ഇട്ട് പക്ക പക്കയായിട്ട് കമ്പനി വന്ന സെറ്റിങ്ങിന് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അഴിച്ചെടുത്തിട്ട് ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഒതുക്കി ഒതുക്കി ടൈയൊക്കെ അടിച്ച് ഈ ഒരു സ്റ്റീരിയോയുടെ പോർഷനിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചത് നമ്മുടെ ക്യാൻബസ് യൂണിറ്റിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നീക്കണ്ട, സ്ലീവൊക്കെ ഇട്ട് പാക്കിയായിട്ട് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സീനില്ല കേട്ടോ, ഇപ്പോൾ ഈ മെറ്റൽസൊക്കെ തട്ടിയാലും ഉറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പം പറ്റില്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി ഫ്ലെക്സിബിൾ സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാട്ടോ ഫുള്ളായിട്ട്. നമുക്ക് ഈ ഒരു ടൈയൊക്കെ അടിച്ച് നമ്മൾ സ്റ്റീരിയോന്ന് ഈ ഒരു ഡിസ്പ്ലേ വരെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റീരിയോ അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയിൽ കമ്പനി വന്ന സ്റ്റീരിയോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ കണക്ഷനൊക്കെ ഇവിടെ പക്കയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒതുക്കി ടൈം ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കൺട്രോളിങ് അതുപോലെ തന്നെ റിവേഴ്സ് സെൻസറും സ്റ്റീരിങ്ങും അതുകൂടെ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത ശേഷമാണ് ഫുള്ള് നമ്മൾ അടക്കിയുള്ളൂ. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് അടച്ചു വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചെക്കിങ്ങിലാണ്, ഒന്ന് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് ജി പി എസിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ വേറൊന്നും ഇത് നമ്മള് വലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും നമ്മൾ സ്ലീവ് ഒക്കെ ഇട്ടതേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജി പി എസ് ആൻറ്റി നമ്മൾ വെറുതെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഡാഷ് ബോർഡ് പോളിഷ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഒരു ഒട്ടണില്ല. അപ്പോൾ നമുക്ക് 3M ടേപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഒട്ടിച്ച് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനി വരുന്ന ആ ഒരു സ്റ്റീരിയോയുടെ പോലെ തന്നെ ലാഗ് ഇല്ലാണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പക്ക പക്കയായിട്ട് നമ്മൾ ഈ ഒരു ഹൈപ്പർ ബീറ്റിൻ്റെ സ്റ്റീരിയോയിൽ നമുക്ക് പക്കയായിട്ട് കിട്ടും. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു ഓഡിയം ബട്ടൺ നമ്മൾ നിൽക്കുമ്പോൾ കണ്ടോ. പൂർണ്ണമുണ്ടോ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീറിംഗ് കണ്ട കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ട്. എല്ലാം പക്കയാണ്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നമുക്ക് ലാസ്റ്റ് ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അവർ കോൾ അടിക്കുന്ന ക്യാമറ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് കോൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ക്യാമറ തന്നെ ആഡ് ചെയ്താണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ബാക്കിൽ ക്യാമറ വെക്കാണ്ടല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഗൈസ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലൊക്കെ ഫുള്ളായിട്ട് അഴിച്ചെടുത്തതൊക്കെ നമുക്ക് അടച്ചു വെക്കാട്ടോ. ഓക്കെ, ഇപ്പോൾ സ്റ്റീരിയോയുടെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഐ പി എസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സംഭവം, അതുകൊണ്ട് ക്ലാരിറ്റി ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ. ഒരു ഗ്ലാസ്സിൽ കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുക. ജസ്റ്റ് ഒരു മീഡിയം ക്ലിയർ ചെയ്യാം. നമ്മുടെ ഈ ഒരു ടാറ്റാ പഞ്ചിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്യാൻവാസ് യൂണിറ്റുള്ള എല്ലാ സംഭവവും നമ്മൾ ഒതുക്കി സെറ്റ് ചെയ്തിട്ട് ഇത്. അപ്പോൾ ഈ ലുക്കിൽ നമ്മുടെ ടാറ്റാ പഞ്ചിൻ്റെ സ്റ്റീരിയോ ഒക്കെ വന്നതാണത്. കറക്റ്റ് ഫിറ്റ്മെൻ്റാണ് ഈ ഒരു സ്റ്റീരിയോ വന്നത്. ഇതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വിച്ചൊക്കെ കറക്റ്റ് പക്ക പക്ക ലാഗില്ലാണ്ട് വർക്കിംഗ് ആണ്. അൾട്രോസിന് ഇവിടുത്തെ ഒരു പാനലിലാണ് ഈ ഒരു സ്വിച്ച് വന്നത്. ഈ ഒരു ഇതിൽ ഈ ഫിക്സഡ് ആയിട്ടാണ് വന്നത് കേട്ടോ.
അപ്പോൾ ഈ ഒരു പാനലിലായിരുന്നു അൾട്രാസൗണ്ട് വന്നത്. ഇവിടെ ടാറ്റ പഞ്ചിൽ ഈ ഒരു പോർഷനിൽ വന്നത്. സ്റ്റീറിംഗ് കൺട്രോളും സ്റ്റീറിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. ഇതിലൊരു മാർബിൾ ടൈപ്പാണ് കളർ വന്നത്. മറ്റേ മാറ്റ് ബ്ലാക്കും നെക്സോണിൽ ഗ്ലോസി ബ്ലാക്കും വന്നത്. അപ്പോൾ സ്റ്റീരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചൊരു സ്റ്റീരിയോ തന്നെയാണ് ഇതിൽ വന്നിട്ടുണ്ട്. ട്വന്റി സെവൻ പ്രൊസസ്സറും അതേപോലെ തന്നെ ഐ പി എസ് ഡിസ്പ്ലേ, ഗോറില്ല ഗ്ലാസ്സൊക്കെയാണ്. 4K 5K അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണ ഡിസ്പ്ലേ ആണ്. പിന്നെ പ്രത്യേക DSP കൂടി ഉണ്ടാവും. എന്നുവെച്ചാൽ ഡിജിറ്റൽ സൗണ്ട്, ക്ലാരിറ്റി ഉള്ളൊരു സൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇതിൽ ട്യൂട്ടേഴ്സ് ഇല്ല. രണ്ട് തരത്തിൽ നമുക്ക് ട്യൂട്ടേഴ്സ് ടാറ്റ പഞ്ചിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ ഒരു പാനലിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ഡോർ പേഡിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് വരും. 4 ഡോറും ഡോർ പേഡിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ക്യാമറയൊക്കെ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് റിവേഴ്സ് ഇട്ടാം കേട്ടോ. അടിപൊളി ക്ലാരിറ്റി തന്നെയാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ നമുക്ക് തരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് സെൻസറും കിട്ടും. സെൻസർ വേണമെങ്കിൽ ഞാൻ ബാക്കിൽ ഒരാളെ നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. സ്റ്റീറിംഗ് ഉള്ളതുകൊണ്ട് വളരെ ഉപകാരം കേട്ടോ. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, ഇൻഫോർട്ടൈൻമെൻ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ജസ്റ്റ് ഒരു നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇതിൽ ഹോട്ട്സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ട്സ്റ്റാർ കാര്യങ്ങൾ ഉണ്ട്. ഫോൺ നമുക്ക് മിററിംഗ് ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും. പെൻ ഡ്രൈവ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഇത് ക്യാൻവസ് യൂണിറ്റിൽ ഈ പെൻ ഡ്രൈവിൻ്റെ കറക്റ്റ് പോർഷനിലാണ് നമുക്ക് ഇത് വന്നത് കണ്ടോ. ഇതിൽ നമുക്ക് പെൻ ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കിട്ടും. അല്ലാണ്ട് സെപ്പറേറ്റ് ഒരു കേബിളല്ല പെൻ ഡ്രൈവ് ഇതിൽ നമ്മൾ ചെയ്തതാണത്. ഓക്കെ. വീഡിയോ നല്ല ക്ലാരിറ്റി ആണ് അതിൻ്റെ ഡിസ്പ്ലേ. ഐ പി എസ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയും സൗണ്ട് ക്വാളിറ്റി DSP ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് ഇൻ്റർനെറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട്, യൂട്യൂബ് അതുപോലെ തന്നെ മാപ്പും പ്ലേ സ്റ്റോറൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇമെയിൽ സൈൻ ചെയ്തതാണ് കേട്ടോ. ഇമെയിൽ സൈൻ ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ പാട്ട് യൂട്യൂബ് എടുക്കാനും അതേപോലെ തന്നെ മാപ്പ് വരാനൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ. മാപ്പിൽ പിന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്പ് ഇടാം. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നെറ്റിലാണ്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇൻഫോർട്ടൈൻമെൻ്റ് കേസ് ഇട്ടോ. ജസ്റ്റ് ഒരു പാട്ട് വെച്ചിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളെ വീഡിയോ ഞാൻ കേൾപ്പിച്ചു തന്നു. ഒരു ജസ്റ്റ് ഒരു യൂട്യൂബിൽ ഒരു പാട്ട് വെച്ചിട്ട് അതിൻ്റെ ക്ലാരിറ്റി കേൾപ്പിച്ചു തരാം. ഓക്കെ. ജസ്റ്റ് നമ്മളൊരു NCS മ്യൂസിക് നമ്മളെ യൂട്യൂബിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് പരസ്യമാണ്. അപ്പോൾ ഇത്രയും തന്നെയുള്ള നമ്മുടെ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മളെ ക്യാൻവസ് കൊണ്ടൊക്കെ എടുപ്പിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറിൻ്റെ വർക്കിംഗ് കൂടിയും ഞാൻ കാണിച്ചു തരാം. അത്രയും തന്നെയുള്ള നമ്മളെ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ വിഷം വന്നിട്ടുണ്ട്, നമ്മുടെ ക്യാമറയുടെ വിഷം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡിൽ നമുക്ക് സെൻസേഷൻ്റെ സിഗ്നേച്ചർ കിട്ടും. കറക്റ്റ് ആയിരിക്കും. അത് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ ഇത് വെച്ചിരുന്നത് കേട്ടോ. ഒരു സൈഡിൽ നിന്ന്, ഒരു സൈഡിൽ നിന്ന് കണ്ടോ. ഓക്കെ. അപ്പം ഇത്രയും തന്നെ ഉള്ളു. നമ്മളെ സെൻസർ ആയാലും കറക്റ്റ് വർക്കിംഗ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ റേഡിയോ ആണ്. റേഡിയോ നമുക്ക് മാനുവലായിട്ട് ഫസ്റ്റ് ട്യൂൺ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നല്ല സ്മൂത്ത് ആട്ടോ. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മളെ മൊബൈൽ
മൊബൈലിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. ടച്ചൊക്കെ വളരെ സ്മൂത്താട്ടോ. അപ്പോൾ എഫ് എം നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രസ്സിന് ഇറക്കിയാൽ മാത്രമാണ്, ഈ ട്രസ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എഫ് എം ക്ലിയർ കിട്ടില്ല. ഇതിന് ഇറക്കിയാൽ മാത്രമാണ് ക്ലാരിറ്റി കിട്ടുള്ളൂ, എഫ് എം കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ.